മനോഹരമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയുടെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പിറ്റൂണിയ ചെടികൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഇതേപോലെ ഒത്തിരി കളർ വെറൈറ്റീസ് ഉള്ള പിറ്റൂണിയ പൂവിടാനായിട്ട് പോകുന്ന കാലമാണ് മഴക്കാലമൊക്കെ ഒന്ന് മാറി നല്ല ഉഷാറായിട്ട് പൂക്കൾ വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാൻ പിറ്റൂണിയ നാടൻ പിറ്റൂണിയ മാത്രമാണ് ഞാൻ കൂടുതലും വളർത്താറുള്ളത് പിന്നെ സീസണിൽ ചിലപ്പോൾ കുറച്ച് ഹൈബ്രിഡ് ഇന്നത്തരം പിറ്റൂണിയ വളർത്താറുണ്ട് എങ്കിലും അത് കുറച്ച് നാളെ പോകും അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഒരു കുറച്ച് സീഡ് വാങ്ങി മുളപ്പിച്ച് അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് അടുത്തേക്ക് വന്നിരിക്കുകയാണ് പിറ്റൂണിയ നാടൻ പിറ്റുപണിയുടെയും സീഡ് കിട്ടും നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓൺലൈൻ സൈറ്റ് അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറും കൂടി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിറ്റുപണി ഇഷ്ടമുള്ളവർ അങ്ങനെയുള്ള വിത്തുകളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ ഇന്നും നട്ട് തര കാണിക്കുന്ന രീതിയിൽ ഒന്ന് നട്ട് നോക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് പിറ്റുണിയ വിത്തുകളെല്ലാം മുളച്ചും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതേപോലെ ഒത്തിരി ഉപകാരപ്രദമായ ചെടികളുടെ വിശേഷങ്ങളായിട്ടാണ് ജാൻസിസ് പാരഡൈസിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഇനിയും വേണം ഇനിയും ആരെങ്കിലും നമ്മുടെ ജാൻസീസ് പാരഡൈസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ ഇഷ്ടവും കമൻസൊക്കെ രേഖപ്പെടുത്തി പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കുന്നുട്ടോ അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യവും നമ്മുടെ പിറ്റുണിയുടെ സീസൺ വന്നിരിക്കുകയാണ് മഴക്കാലൊക്കെ മാറി വരുന്നു വന്നതിന് ശേഷം നമ്മൾ നടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ പ്രാവശ്യത്തെ മഴയും ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാടൻ പിറ്റേണയുടെ കമ്പ് കിട്ടുകയാണെങ്കിൽ വേഗം പിടിപ്പിക്കുക അതുപോലെ തന്നെ സീഡുകൾ കിട്ടുകയാണെങ്കിൽ മുളപ്പിച്ച് നോക്കുക മുളപ്പിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വീഡിയോയിൽ പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ പാകിയിട്ട് പിടിപ്പിച്ചൊരു വിധമാണ്ട്ടോ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ചെടിയുടെ ഗ്രൂപ്പിൽ കണ്ട അല്ലെങ്കിൽ അറിഞ്ഞ ഒരു ആളുടെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ നല്ല രീതിയിൽ മുളച്ച് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ടൈപ്പ് ഞാൻ വാങ്ങിയിരുന്നു ഹൈബ്രിഡ് ഇനത്തിലുള്ളതും നാടൻ പിറ്റുണിയും സിംഗിൾ പെറ്റൽസിനെയും വാങ്ങിയിരുന്നു പക്ഷേ എനിക്ക് നാടൻ പിറ്റുണിയുടെ തൈ വിത്തുകളാണ് അതായത് ഡ മിക്സ്ഡ് കളേഴ്സായിട്ടുള്ള സിംഗിൾ പെറ്റൽസ് നാടൻ നാടൻപിറ്റുണിയുടെയാണ് എനിക്ക് മുളച്ച് കിട്ടിയുള്ളൂ മറ്റേ ഹൈബ്രിഡ് ഇനത്തിലുള്ളത് തൈക്കള് തീരെ കുറവാണ് എങ്കിലും ഞാൻ ഈ രണ്ടെണ്ണവും പാകിയത് രണ്ട് ടൈപ്പ് പോട്ടി മിക്സിലാണ് ഈ പോട്ടി മിക്സിൻ്റെ കുഴപ്പമാണോന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഈ രണ്ട് പോട്ടി മിക്സും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് വിത്ത് വിതർ പാകുന്ന വിധവും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ പലപ്പോഴും പലരും പരാതി പറയാറുണ്ട് പിറ്റുണിയെ വിത്ത് മേടിച്ചിട്ട് മുളച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ തന്നെ മുളച്ച് കിട്ടിയാൽ തന്നെ അത് രക്ഷപ്പെട്ട് കിട്ടുന്നില്ല എന്ന് അപ്പോൾ മുളച്ചതിന് ശേഷം നമ്മൾ ചില കെയറിങ്ങൊക്കെ അതിന് കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാനിവിടെ രണ്ട് ചട്ടിയിലാണ് പാകാൻ പോകുന്നത് രണ്ട് കവറും വേറെ വേറെ പാകാനാണ് പോകുന്നത് ഒരു ചട്ടിയിൽ രണ്ട് ചട്ടിയിലും നമ്മൾ അരഭാഗം സാധാരണ മണ്ണ് എടുത്തിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സാധാരണ മണ്ണ് ഒരു വളവും യാതൊരു സംഗതിയും ചേർക്കാത്ത സാധാരണ മണ്ണ് അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇത് ഒരു നേഴ്സറിയിൽ നിന്നും വിത്ത് പാകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പൊട്ടിമിക്സ് ആയിട്ട് പറഞ്ഞതാണ് ചകിരിച്ചോറും ഒരൽപ്പം ചെറിയ മണ്ണിൻ്റെ കണ്ടൻറ്റും അതുപോലെ അല്പം ചെടി നല്ല ഹെൽത്തായിട്ട് വളരാൻ സീഡുകൾക്ക് പറ്റിയ സീഡ് മുളപ്പിക്കുന്ന ആ നേഴ്സറിയിൽ മുളപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഏതെങ്കിലും നേഴ്സറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിലോ ചോദിച്ച് നോക്കണോട്ടോ ഇങ്ങനത്തെ കിട്ടുമെന്നുള്ളത് എന്തായാലും ഇങ്ങനെ ചെറിയ ചോറ് കൂടുതലുള്ള കണ്ടൻറ്റായതുകൊണ്ട് ഞാനത് നിങ്ങളെ കാണിച്ചതാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പൊട്ടി മിക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇടാം അത് നന്നായിട്ട് തട്ടിപ്പൊത്തി ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ഒതുക്കി വെക്കണം അതായത് ഇങ്ങനെ ഇട്ട് പാടെ തന്നെ കൊടുക്കരുത് ഒന്ന് ഒതുക്കി വെക്കണം അധികം പ്രസ് ചെയ്യാമോ ഒന്ന് അത് ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ അത് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സാധാരണ മണ്ണ് എടുത്തിട്ട് അരച്ചട്ടി എടുത്തിരിക്കുന്ന വേറൊരു ചട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യണേ ഈ ഒരു ഇതിലേക്ക് നമ്മുടെ അധികം കട്ടയും കല്ലും ഇല്ലാത്ത സാധാരണ മണ്ണ് ഇടുക അതുപോലെ തന്നെ കുറച്ച് ചരിച്ചോറിടുക പിന്നെ ഒരു അല്പം മണലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഈ ഒരു ചട്ടിയിൽ നമ്മൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒതുക്കി വെക്കണം ഒന്ന് പതുക്കെ ച മണ്ണൊക്കെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒതുക്കി വെക്കണം അപ്പം അതിന് മുമ്പ് നമ്മളിത് മൂന്നും കൂടി അതായത് ചകിരിച്ചോറും മണലും കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്ത് അതിൽ നിന്നും വലിയ കട്ടയും കല്ലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കല്ല് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒന്ന് മാറ്റിയിട്ട് ആ മണ്ണ് നല്ല നൈസായിട്ടുള്ള ഒരു മിക്സ് ആയിട്ട് എടുക്കുക എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് വെക്കുക പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടും മിക്സും നമുക്കൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിതിന് വിത്ത് എങ്ങനെ പാങ്ങണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിത്ത് എടുക്കുക വിത്ത് വളരെ നൈസുള്ള നൈസാണെന്ന് നിങ്ങൾക്കറിയാം ശരിക്കും കുഞ്ഞ് തരിയാണ് നമുക്ക് കാണാൻ പോലും പെട്ടാ പറ്റാത്ത രീതിയിലുള്ള അത്ര ചെറിയ തരികളാണ് ഇതിൻ്റെ വിത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വിതറിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാങ്ങുന്ന വിത്തായതുകൊണ്ട് അല്പം ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഹൈബ്രിഡിന് അത്ര ഉള്ളത് ഞാൻ വിത്ത് വാങ്ങിയിട്ട് അത് കുറച്ചുള്ളൂ എണ്ണം അപ്പോൾ അത് നല്ല വില കുറച്ച് വിലയുണ്ട് അത് സമയം നാടൻ ടൈപ്പ് മിക്സഡ് സീഡ് പിന്നെയും നമുക്ക് കുറച്ച് കൂടുതൽ അളവുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നടാൻ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട പോട്ടി മിക്സിലെ മണ്ണോ മണലോ കുറച്ച് നമ്മുടെ ഉള്ളം കൈയിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ സീഡ് കവറിൽ നിന്നും എല്ലാം നമ്മുടെ ഈ മണ്ണിലേക്ക് നമ്മുടെ ഈ ഉള്ളം കൈയിലുള്ള മണ്ണിലേക്ക് കുടഞ്ഞിടുക എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇടാം അപ്പോൾ സാധാരണ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞിട്ട് മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടല്ലേ ഒരു ചെറിയൊരു പൊടിക്ക് അപ്പോൾ ഇതിങ്ങനെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ മണ്ണ് വിതറി കൊടുക്കണ്ട ഈ വിത്തുകൾ ഒന്നും പോലും പോവാതെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എല്ലാ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാനിപ്പോൾ രണ്ട് വിത്തും രണ്ട് ചട്ടിയിലുമായിട്ട് പാകിയിട്ടുണ്ട് ഒരു കവറിൽ തീരെ കുറവായിരുന്നു അതിന് വിത്തുകൾ വിത്ത് കാണാൻ പോലും ഉണ്ടായിരുന്നില്ല കുറച്ചുണ്ടായിരുന്നുള്ളു അപ്പോൾ അതെല്ലാം മുളച്ച് കിട്ടുന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് പാകി നോക്കി നോക്കിക്കോളോ ഞാനിത് മുളച്ച് നിൽക്കുന്ന കാര്യം കൂടി ഞാൻ കാണിക്കാം വിത്ത് പാകി അഞ്ചാം ദിവസം തന്നെ നമ്മുടെ നാടൻ വെറൈറ്റീസ് പാകിയ ചട്ടിയിൽ എല്ലാം തന്നെ മുള വന്നു ഇതേപോലെ നല്ല ഇതിപ്പോ ഒരാഴ്ചയായ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ മുളകൾ വന്നു അത് കഴിഞ്ഞ ഒരാഴ്ചയായപ്പോഴേക്കും ഇതുപോലെ കുഞ്ഞിലകൾ രണ്ടെണ്ണം വന്ന് മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മൾ പാകെ എല്ലാ വിത്തും തന്നെ മുളച്ചെന്ന് തോന്നുന്നു പക്ഷേ ഹൈബ്രിഡ് ഹൈബ്രിഡിനത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ വിത്ത് കുറവുള്ളതും അതുപോലെ ചകിരിച്ചോറിൻ്റെ മിസ് മിക്സിലേക്ക് നട്ടതും കുറച്ചേ മുളച്ചിട്ടുള്ളൂ ഒരു അഞ്ചോ ആറോ തൈക്കളേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അത് ഒന്നുകിൽ വെറൈറ്റി അതായത് ഹൈബ്രിഡ് ഹൈബ്രിഡിനുള്ള വിത്തായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പൊട്ടി മിക്സ് നമ്മൾ ചേർത്തത് ചകിരിച്ചോറും അങ്ങനെ ഉള്ള ഒരു പൊട്ടി പൊട്ട ഒരു മിശ്രിതത്തിലാണല്ലോ നമ്മൾ വിതറിയത് ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പമാണോന്നറിയില്ല എന്തായാലും ഞാൻ രണ്ടും നിങ്ങൾ കാണിച്ചുതരാണ് ഹൈബ്രിഡിനത്തിലുള്ളത് നമുക്ക് അധികം മുളച്ചില്ലെങ്കിലും കിട്ടുന്നത് നല്ല തൈ ആണെങ്കിലും ഒന്നോ രണ്ടോ കിട്ടിയാലും മതി അത് കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ മുളച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നനവ് എപ്പോഴും ചെറിയ രീതിയിൽ ഈ ചട്ടിയിലുണ്ടോ എന്ന് ശ്രദ്ധിക്കണം നേരിട്ട് ഒഴിക്കരുത് സ്പ്രേയറിൽ ഏറ്റവും നൈസായിട്ടുള്ള ഹോളിക്കൂടെ വരുന്ന അങ്ങനെ എന്താ പറയുക നന്നായിട്ട് ഇങ്ങനെ നൈസായിട്ട് വീഴുന്ന രീതിയിൽ തന്നെ നന നനയ്ക്കാൻ നോക്കണം കേട്ടോ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ രാവിലെ നനയ്ക്കുക നല്ല ചൂടുള്ള സമയത്താണ് നമ്മൾ പാവുന്നെങ്കിൽ രണ്ട് നേരം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വിത്തിൻ്റെ മുളച്ച് വന്നിരിക്കുന്ന ചെടികൾ പെട്ടെന്ന് തന്നെ ആ ചെറിയ തൈക്കള് പെട്ടെന്ന് തന്നെ ഉറുമ്പോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പഴുതാരെ പോലെയുള്ള പ്രാണികളോ അതല്ലെങ്കിൽ നീരൂറ്റി കുതിക്ക് കുടിക്കുന്ന കൊതുക് പോലത്തെ കൂത്താടികളോ വന്ന് ചെടി നശിപ്പിച്ച് വെട്ടിയിടാനായിട്ട് കട അത് വെട്ടിയിടും നമുക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യും രണ്ടാം ദിവസം തന്നെ ഈ ചെടികൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചില ചെടികളുടെയൊക്കെ മുളച്ച് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞല്ലോ ചെടിയും ഉഷ്ടാറായിരുന്നു അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴും അതിൻ്റെ ചെറിയ ചെറിയ ചെടികളൊക്കെ ചെറുതൊക്കെ പോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ നെറ്റ് ഇട്ട് അതൊന്ന് കവർ ചെയ്തു രാവിലെ നനയ്ക്കാൻ നേരത്ത് മാത്രം അതൊന്ന് എടുത്തിട്ട് നനയ്ക്കും വൈകിട്ട് നനയ്ക്കാനായിട്ട് നല്ല വെയിലുള്ള സമയത്താണ് അതും അപ്പോഴും ഞാൻ അതൊന്ന് കവറ് മാറ്റിയിട്ട് നനയ്ക്കും അങ്ങനെ എല്ലാ രണ്ട് ചട്ടികളും ഞാനിപ്പോൾ മൂടി വെച്ചിരിക്കുകയാണ് ഇനി ഇത് നല്ല രീതിയിൽ വലുതായിട്ട് കുറച്ചും കൂടി നല്ല ഹെൽത്തായിട്ട് വേണം നമുക്ക് മാറ്റി നടാനായിട്ട് അപ്പോൾ അതുവരെ നിൽക്കുമ്പഴേക്കും ഒത്തിരി സമയം വൈകും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിറ്റുപുണിയുടെ വിത്ത് വേണമെങ്കിൽ നിങ്ങളത് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം ഇനി വളരാൻ വെക്കുന്നില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ നാടൻ പിറ്റുണിയുടെ വിത്ത് അധികം ഞാൻ കണ്ടുവരുന്നു കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഇളം കമ്പുകളാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുക ഇതേപോലെയുള്ള ഇളം കമ്പ് നോക്കി എടുക്കുക ഒരു ചെടി കിട്ടിയാൽ മതി ഇഷ്ടം പോലെ ചെടികൾ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ എല്ലാ സീസണിലും എനിക്ക് ഏതെങ്കിലും ഒരു ചെടിയാണ് പിടിച്ചു കിട്ടുക അത് ചെറുതാണെങ്കിലും അത് വളർത്തി വളർത്തി അതിൻ്റെ കൂമ്പ് ഇതേപോലെ ഒടിച്ച് അല്ലെങ്കിൽ മുറിച്ച് നല്ല മുറിച്ചുള്ള ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് മാറ്റി ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു ബോട്ടിലോ പോട്ടിലോ എടുത്തു വെക്കുക നട്ടുവയ്ക്കുക അത് നട്ടുവയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട കുറച്ച് മണ്ണും മണലും മാത്രമുള്ള ഒരു മിക്സ് മതി നല്ല ഇളക്കുള്ള മണ്ണാണെങ്കിൽ അത് മാത്രം മതി ചെങ്കൽ മണ്ണാണെങ്കിൽ പറയാൻ വേണ്ട കട്ട് കല്ലും കല്ലും കട്ടയൊക്കെ മാറ്റിയിട്ട് നല്ലൊരു പൊട്ടിലേക്ക് നല്ലൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് നമ്മൾ നടാനായിട്ടൊരു ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു കവറിലോ നട്ടിട്ടതിന് ശേഷം അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ആ ചെടി വേര് വന്ന് നല്ല ഹെൽത്തായിട്ടുണ്ടാകും വളരുന്നത് കാണാം അത് നമ്മൾ നല്ല രീതിയിൽ വളർന്നതിന് ശേഷം മാത്രം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൽ ഒരല്പം മണ്ണും ചകിരിച്ചോറും അല്പം ചാട് ചാണകവും അധികം ജവവളം ഉണ്ടാവരുത് പെട്ടെന്ന് ചീഞ്ഞ് പോവും പിറ്റുണിയൊക്കെ അങ്ങനെ ഒരു പോട്ടിലേക്ക് കുറച്ച് മിശ്രിതം എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ കവറിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പിറ്റുണിയും നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒത്തിരി ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് നാടൻ പിറ്റുണിയെ വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന പിറ്റോണിയയുടെ സീഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇടാം നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി വിത്തിൻ്റെ ഏതൊക്കെ വിത്ത് വേണമെന്നുള്ളത് അപ്പോൾ അവരതിൻ്റെ ഡീറ്റെയിൽസ് തരും അതനുസരിച്ച് നമുക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അതായത് പിറ്റൂണിയ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ പി വി സി പൈപ്പിൽ പൂമരം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കണ്ടു ഒത്തിരി സന്തോഷം നമ്മുടെ അക്കിമിനാസിൻ്റെ വിത്ത് ഇപ്പോൾ ഓൾറെഡി തീർന്ന പോലെയാണ് ഇനി നമുക്ക് വരുന്ന കവറുകളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് ഇനി വിത്ത് ആകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഡബിൾ പെറ്റിൽസും ബാൽസം പലരും ചോദിക്കുന്നുണ്ട് വിത്തായി വരുന്നു അതെല്ലാവർക്കും തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് വിത്ത് ആകുമ്പോൾ ഞാൻ അതിന്റെ കാര്യവും അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ആരും തന്നെ കവർ അയക്കേണ്ട കേട്ടോ പറഞ്ഞിട്ട് കവർ അയച്ചാൽ മതി അപ്പോൾ ഇതേപോലെ മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം